നമ്മൾ പറയാൻ പോകുന്നത് 2016 അമേരിക്കൻ സൂപ്പർ ഹീറോ ഫിലിമായ സൂസൈഡ് സ്ക്വാഡ് എന്ന മൂവിയെ പറ്റിയാണ്. ചിത്രത്തിന്റെ രചനയും സംവിധാനവും ചെയ്തിരിക്കുന്നത് ഡേവിഡ് അയർ ആണ്. ആൻഡ് ഇതൊരു DC ഫിലിമും കൂടിയാണ്. ചിത്രത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാം. ഡെഡ് ഷോട്ട്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും ഒരു ദയാദാക്ഷിണ്യമില്ലാതെ കൊല്ലും. അയാളുടെ ദയനീയത എന്ന് പറയുന്നത് അയാളുടെ മകളാണ്. ഒരു ദിവസം ഡെഡ് ഷോട്ടും തന്റെ മകളും കൂടി എവിടെയോ പോകുകയായിരുന്നു. അന്നേരം ബാറ്റ്മാൻ അവിടെ വരും. ബാറ്റ്മാനിനെ കണ്ട് ഡെഡ് ഷോട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അയാളുടെ മകള് പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ക്രിമിനൽ ആയ ഡെഡ് ഷോട്ട് പോലീസുകാരുടെ മുന്നിൽ കീഴടങ്ങി കൊടുക്കും. ഇനി ആരാണ് ഹാർലി ക്വിൻ എന്ന് നമുക്ക് നോക്കാം. സൈക്കാട്രിസ്റ്റ് ആയ ഹാർലി ക്വിൻ ജോക്കറിന്റെ പ്രണയ വലയത്തിൽ പെട്ട് അവളും അദ്ദേഹത്തിനെ പോലെ ആയി മാറുന്നു. ഹാർലി കൂടുതലായി സൈക്കോ ആയി മാറാൻ വേണ്ടി ജോക്കറ് അവൾക്ക് ഷോക്ക് എല്ലാം കൊടുക്കും. ഒരു ദിവസം റോഡിൽ വെച്ച് ജോക്കറും ഹാർലിയും കൂടി പോയിക്കൊണ്ടിരുന്ന വഴിയില് ബാറ്റ്മാൻ അവരെ ഫോളോ ചെയ്ത് വരും. ബാറ്റ്മാൻ അവരെ പിടിക്കാതിരിക്കാൻ വേണ്ടി ജോക്കർ തന്റെ വണ്ടി ഒരു നദിയിലേക്ക് കൊണ്ട് ആക്സിഡന്റ് ആക്കും. വെള്ളത്തിൽ വെച്ച് ജോക്കർ ആ വണ്ടി നിന്ന് രക്ഷപ്പെടും. പക്ഷെ ഹാർലി ക്വിൻ ആ വണ്ടി തന്നെ കിടപ്പുണ്ടായിരുന്നു. ഇത് കണ്ട ബാറ്റ്മാൻ അവളെ രക്ഷിക്കാൻ നോക്കും. അന്നേരം ബാറ്റ്മാൻ മനസ്സിലാകും ഇപ്പൊ ഹാർലിയും ജോക്കറിനെ പോലെ തന്നെ ഒരു സൈക്കോ ആയി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാറ്റ്മാന്റെ സഹായത്തോടെ അവളെയും ജയിലിലാക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാപ്റ്റൻ ബൂമറങ്. ഇയാള് വന്നിട്ട് ഓസ്ട്രേലിയയിലുള്ള ഒരുപാട് ബാങ്കില് കൊള്ളയടിച്ചിട്ടുണ്ട്. പക്ഷെ ഇയാൾക്കൊരു മോശ സ്വഭാവം കൂടി ഉണ്ടായിരുന്നു. അതായത് കൂടെ സഹായിയായിട്ട് വരുന്ന ആളിനെ കൊള്ളയടിച്ചതിനു ശേഷം കൊന്നുകളയും. അങ്ങനെ ഒരു ദിവസം കൊള്ളയടിച്ചതിനു ശേഷം തന്റെ കൂടെ വന്ന ആളിനെ കൊന്നിട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ഫ്ലാഷ് വരുന്നത്. എന്നിട്ട് ഈ ഫ്ലാഷിന്റെ സഹായത്തോടെ ബൂമറങ്ങിനെ പിടിച്ച് ജയിലിലാക്കും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എൽഡിയാബ്ലോ. എൽഡിയാബ്ലോയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാല് കൈകളിൽ സ്വയം തീ ഉൽപാദനം ചെയ്യാനുള്ള ഒരു പ്രത്യേക തരത്തിലെ കഴിവ് അയാളെ ജനിച്ചപ്പോ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു കഴിവ് കാരണം അയാളുടെ വീട് തന്നെ ഒരു വട്ടം കത്തിപ്പോവുകയാണ് ചെയ്തത്. ആ കത്തിപ്പോകുന്ന വഴിക്ക് അയാള് തന്റെ ഭാര്യയും കുട്ടികളെയും നഷ്ടമാക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു കുറ്റബോധത്തിൽ അയാള് സ്വയം സ്റ്റേഷനിൽ വന്ന് സറണ്ടർ ആവും. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കില്ലർ ക്രോക്കിനെ പറ്റിയാണ്. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് രക്തത്തിനുള്ളിൽ ഒരു ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. അത് കാരണം രൂപം ഒരു മൃഗത്തിന്റെ ആയി മാറുകയാണ് ചെയ്തത്. പിന്നീട് അത് രൂപത്തിൽ നിന്ന് സ്വഭാവത്തിലേക്ക് മാറുന്നു. അതായത് ഒരു മൃഗം എന്തൊക്കെയാണ് ചെയ്യുന്നത് അതെല്ലാം കില്ലർ ക്രോക്കും ചെയ്യുമായിരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഡോക്ടർ ജൂണിനെ പറ്റിയാണ്. പുള്ളിക്കാരി ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലായിടവും എക്സ്പ്ലോർ ചെയ്തോണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദിവസം ജൂണ് ഒരു തെറ്റായിട്ടുള്ള ഗുഹയിലാണ് വന്നുപെടുന്നത്. അവിടെ കുറെ അധികം പുരാതനമായിട്ടുള്ള മൂർത്തികൾ ഉണ്ടായിരുന്നു. ജൂൺ അതിൽ നിന്ന് ഒരു മൂർത്തി എടുത്തു നോക്കും. അന്നേരം ആ മൂർത്തിയിൽ നിന്ന് ഒരു പ്രേതാത്മാവ് വെളിയിൽ വരികയും അവളെ പൊസസ് ചെയ്യുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആമണ്ടെ പറ്റിയാണ്. ആമണ്ട വന്ന് ഈ ചിത്രത്തിൽ ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥയാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ക്രിമിനൽസിനെ പറ്റിയെല്ലാം ആമണ്ട തന്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥരോട് പറയുന്നതായിട്ടാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആമണ്ട ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ ഒരു പെണ്ണില്ലേ ജൂൺ, ജൂണിന്റെ ശരീരം പ്രോസസ് ചെയ്ത ആ പ്രേതാത്മാവിന്റെ ഹൃദയം ആ ഒരു ഗുഹയിൽ നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആമണ്ട എപ്പോ വിചാരിച്ചാലും ആ ഒരു പ്രേതാത്മാവിനെ കൊണ്ട് എന്തും ജയിപ്പിക്കാൻ സാധിക്കും. ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ ചിത്രത്തിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇനി നമുക്ക് ഡയറക്റ്റ് മൂവിയിലേക്ക് തന്നെ പോകാം. ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ സ്റ്റോറിയുടെ എൻഡിംഗില് സൂപ്പർമാൻ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സൂപ്പർമാന് പകരമായിട്ട് വേറെ സൂപ്പർമാനോ അതല്ലെങ്കിൽ സൂപ്പർമാനെ പോലെ തന്നെയുള്ള വില്ലൻ ഭൂമിയിലേക്ക് വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കോൺഫറൻസ് അമേരിക്കയിൽ നടക്കുന്നതായിട്ടാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. അപ്പൊ ആമണ്ട എന്ന് പറയുന്ന ആ സ്ത്രീ വന്നിട്ട് നമ്മുടെ ചിത്രത്തിന്റെ തുടക്കത്തിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെ പരിചയപ്പെട്ടില്ലേ? അതായത് ഹാർലി ക്വിൻ, ഡെഡ് ഷൂട്ട്, ക്യാപ്റ്റൻ ബൂമറങ്ങ് ഇവരെ പറ്റിയൊക്കെ ആമണ്ട അവരുടെ ഉദ്യോഗസ്ഥരോട് പറയും. മാത്രമല്ല ഇവരെല്ലാം പല കഴിവും പല ശക്തിയും ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെയെല്ലാം ഭൂമിക്കൊരു ആപത്ത് വരുമ്പോൾ ഉപയോഗപ്പെടുത്താമെന്നും ആമണ്ട പറയുന്നുണ്ട്. മാത്രമല്ല ജൂണിന്റെ എല്ലാ കാര്യവും നോക്കാൻ വേണ്ടി ഫ്ലാഗ് എന്ന് പറയുന്ന ഒരാളെ ആമണ്ട ഏർപ്പാട് ചെയ്യും. അടുത്ത സീനിൽ കാണിച്ചിരിക്കുന്നത് ആമണ്ട അമേരിക്കൻ മിനിസ്റ്ററിനോട് ഈ കാര്യങ്ങളെല്ലാം പറയാൻ ശ്രമിക്കുന്നതായിട്ടാണ്. ഈ കാര്യം ആദ്യം ആമണ്ട അവരോട് പറയുമ്പോൾ ആരും അത് വിശ്വസിക്കില്ല. അന്നേരം ആമണ്ട ഫ്ലാഗ് എന്ന് പറയുന്ന അയാളെ വെച്ച് ജൂണിന്റെ ശരീരത്തിലുള്ള ആ ഒരു പ്രേതാത്മാവിനെ അവിടെ വിളിച്ചു വരുത്തും. എന്നിട്ട് ആമണ്ട ആ പ്രേതാത്മാവിനോട് പറയും നീ വേറെ നാട്ടിലെ ടോപ്പ് സീക്രട്സ് ആയിട്ടുള്ള ഫയൽസ് എടുത്തോണ്ട് വാ. അപ്പൊ ആ ഒരു പ്രേതാത്മാവ് ആ ഫയൽസ് എടുത്തോണ്ട് വന്ന് അവിടെയുള്ള മിനിസ്റ്ററിന്റെ കയ്യിൽ കൊടുക്കും. അടുത്ത സീനിൽ കാണിക്കുന്നത് ജോക്കറിനെയാണ്. ജോക്കർ തന്റെ സെക്രട്ടറിയോട് പറയും എന്റെ ഗേൾ ഫ്രണ്ട് ആയ ഹാർലി ക്വിന്നെ എങ്ങനെങ്കിലും ആ ജയിലിൽ നിന്ന് ഇറക്കണം, അതിന് നീ വേണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ഹാർലിയെ ആ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ജോക്കർ ഓരോ ദിവസവും ഓരോ പ്ലാൻ ചെയ്യുമായിരുന്നു.
അങ്ങനെ ഒരു ദിവസം ആ ജയിലിലെ പോലീസ് ഓഫീസറിനെ ജോക്കർ തട്ടിക്കൊണ്ടുവരും. എന്നിട്ട് ആ പോലീസ് ഓഫീസർ ജോക്കറിനോട് എല്ലാ കാര്യങ്ങളും പറയും. അമണ്ട എന്ന് പറയുന്ന ഒരു സ്ത്രീ കുറച്ച് ക്രിമിനൽസിനെ ചേർത്ത് ഒരു ടീം ഉണ്ടാക്കി. ആ ടീമിന്റെ പേരാണ് ടാസ്ക് ഫോഴ്സ് എക്സ്. എന്നിട്ട് ആ പോലീസ് ഓഫീസർ പറയും ആ ടീമിലെ ഒരു മെമ്പറാണ് ഹാർലി ക്വിൻ. പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഡോക്ടർ ജൂണിനെയും ഫ്ലാഗിനെയാണ്. ഡോക്ടർ ജൂൺ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ അവള് രാവിലെ നടന്ന ആ സംഭവങ്ങളെ പറ്റി ആലോചിച്ചിട്ട് ആ പ്രേതാത്മാവിന്റെ പേര് പറയും, എൻചാൻട്രസ്. ഇത് പറഞ്ഞ ഉടൻ തന്നെ ആ പ്രേതാത്മാവ് അവിടെ വീണ്ടും വരും. ഇത് കണ്ട ഫ്ലാഗ് ആ പ്രേതാത്മാവിനെ ഷൂട്ട് ചെയ്യാൻ നോക്കും. അപ്പൊ ഈ ഒരു എൻഹാൻഡ്രസ് അയാൾക്ക് ഒരു വിഷൻ കാണിച്ചു കൊടുക്കും. അതില് ഡോക്ടർ ജൂണ് മരിക്കാറായ ഒരവസ്ഥയിൽ കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ വീണ്ടും റിയാലിറ്റിയിലേക്ക് വരും. ഈ ഒരു വിഷനിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്ലാഗ് എൻചാൻട്രസിനെ ഷൂട്ട് ചെയ്താൽ അവിടെ മരണപ്പെടുന്നത് ജൂൺ ആയിരിക്കും. മാത്രമല്ല, എൻചാൻട്രസ് ഒരു പ്രേതാത്മാവിൽ ഉപരി അവരൊരു മന്ത്രവാദിയും കൂടിയാണ്. അതുകൊണ്ടാണ് അവരുടെ കയ്യിൽ കുറെ പവേഴ്സ് ഉള്ളത്. പിന്നീട് എൻഹാൻഡ്രസ് അവിടുന്ന് അമണ്ടയുടെ വീട്ടിലേക്ക് പോകും. അവിടെ അവള് തന്റെ ഹൃദയം ഇരിക്കുന്ന ആ പെട്ടി കാണും. പക്ഷെ അവൾക്ക് അതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല, കാരണം അതിൽ നിന്ന് ഒരു സൗണ്ട് വരും. അവളുടെ ഹൃദയം ആ പെട്ടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടി വല്ല മാർഗമുണ്ടോന്ന് കരുതി ആ വീട് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യും. അപ്പോ ആ ഒരു പ്രേതാത്മാവിന് അവിടെ വേറൊരു മൂർത്തിയും കൂടി കിട്ടും. അത് എൻഹാൻഡ്രസിന്റെ ബ്രദറിന്റെ ആയിരുന്നു. പിന്നീട് എൻഹാൻഡ്രസ് ആ മൂർത്തിയും എടുത്തോണ്ട് പോകും. എന്നിട്ട് ഈ മൂർത്തിയിലിരിക്കുന്ന തന്റെ ബ്രദറിന്റെ ആത്മാവിനെ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കും. അങ്ങനെ എൻക്യൂബസ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പെട്ടെന്ന് മയങ്ങി വീഴും. ഇത് കണ്ട സെക്യൂരിറ്റി പോലീസ് ഓഫീസറിനെയും ഡോക്ടറിനെയും ഒക്കെ വിളിക്കും. അപ്പൊ അവരെല്ലാവരും വന്ന് ഇയാൾക്ക് എന്താണ് പറ്റിയതെന്ന് നോക്കും. അന്നേരം ഇൻക്യൂബസ് പെട്ടെന്ന് ഇവരുടെ 3 പേരുടെ ശരീരത്തിലുള്ള ആത്മാവിനെ സ്വന്തം ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഇതുവഴി അയാൾ കൂടുതൽ ബലമുള്ള ആളായി മാറും. ആ സമയം ഇൻക്യൂബസിന്റെ നേർക്കൊരു ട്രെയിൻ വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ഇൻക്യൂബസ് ആ ട്രെയിൻ തകർത്തിടും. ഈ കാര്യം അമേരിക്കൻ മിലിറ്ററി ഓഫീസർമാരും അറിയും. അതുകൊണ്ട് തന്നെ ടാസ്ക് ഫോഴ്സ് എക്സ് എന്ന് പറഞ്ഞ ആ ടീമിനെ വെളിയിൽ കൊണ്ടുവരാൻ തീരുമാനിക്കും. പുറത്തിറങ്ങിയ ഓരോ ടീം മെമ്പറിന്റെയും കഴുത്തിന്റെ ഭാഗത്തായിട്ട് ഒരു ചിപ്പ് വെച്ചു കൊടുക്കും. എൻഹാൻഡ്രസ് ആണ് ഈ നടക്കുന്നതിന് എല്ലാം കാരണമെന്നറിഞ്ഞ ആമണ്ട അവളുടെ ഹൃദയത്തിനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അത് കാരണം ആ പ്രേതാത്മാവിന്റെ ശക്തി കുറഞ്ഞോണ്ടേയിരിക്കും. അപ്പൊ അവളുടെ ബ്രദർ വന്ന് അയാളുടെ പകുതി ശക്തി അവൾക്കും കൊടുക്കും. എന്നിട്ട് എൻചാൻഡ്രസ് പറയും ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ പോലും വെറുതെ വിടാൻ പാടില്ല, എല്ലാത്തിനും കൊന്നു തള്ളണം. അതിനുവേണ്ടി അവരൊരു ആയുധം ഉണ്ടാക്കും. ആ ഒരു സ്റ്റേഷനുള്ളിൽ വെച്ച് വലിയൊരു മിന്നലും അതിനോടൊപ്പം തന്നെ ഒരു ആയുധവും രൂപപ്പെടും. അതേസമയം ഇൻക്യൂബസ് സിറ്റിക്കുള്ളിൽ ഇറങ്ങി ഓരോന്നും നശിപ്പിക്കാൻ വേണ്ടി തുടങ്ങും. പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്നത് ടാസ്ക് ഫോഴ്സ് എക്സ് എന്ന് പറഞ്ഞ ആ ടീമിനെയാണ്. ഓഫീസർമാര് ആ ടീമിനോട് പറയും ഇവിടെ അടുത്തുള്ള ഒരു മെട്രോ സിറ്റിയിൽ വലിയൊരു ഡിസ്ട്രോയ് തന്നെ ഉണ്ടായിരിക്കുകയാണ്. കുറച്ച് സോൾജിയേഴ്സ് ചേർന്ന് ഈ നാടിനെ തന്നെ നശിപ്പിക്കാനാണ് നോക്കുന്നത്. അവരിൽ നിന്ന് ഈ നാടിനെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഇനി നിങ്ങളിലെ ഒരാളെങ്കിലും ഞങ്ങളെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കഴുത്തിലൊരു ചിപ്പില്ലേ, ആ ചിപ്പ് പൊട്ടിത്തെറിക്കുകയും നിങ്ങൾ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്യും എന്ന് ഓഫീസർ പറയും. അതോടൊപ്പം അവർക്കൊരു പെട്ടിയിൽ അവർക്ക് വേണ്ട ഡ്രസ്സും അതുപോലെ തന്നെ ആയുധങ്ങളും കൊടുത്തുവിടും. അങ്ങനെ ടാസ്ക് ഫോഴ്സ് എക്സും അവരുടെ കൂടെ 2-3 പേരും കൂടി ചേർന്ന് ആ മെട്രോ സിറ്റിയിലേക്ക് പോകും. അവിടെ വെച്ച് ഡെഡ് ഷോട്ട് ഒരു മനുഷ്യനല്ല അന്ന ഒരു മനുഷ്യനെ പോലത്തെ ഒരാളെ കാണും. അങ്ങനെ കുറെ പേര് അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇൻക്യൂബസ് ഭൂമിയിലുള്ള മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ച ആളുകളാണ്. ഇത് കണ്ട ടാസ്ക് ഫോഴ്സ് എക്സ് എന്ന് പറഞ്ഞ ആ ടീമും അവരുടെ കൂടെ വന്ന ആളുകളും കൂടി ഇൻക്യൂബസ് തയ്യാറാക്കിയ ആ ജീവികളെ എല്ലാം കൊന്നുകളയും. അപ്പൊ അവിടെ വെച്ച് ഡെഡ് ഷോട്ടും കൂടെ വന്ന ആളുകളും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കും. കാരണം അവരോട് പറഞ്ഞത് കുറച്ച് സോൾജിയേഴ്സ് ചേർന്ന് നാടിനെ നശിപ്പിക്കുന്നു എന്നാണ്. പക്ഷെ അതൊന്നും ഒരു സാധാരണ മനുഷ്യനെ അല്ലായിരുന്നു. ഇനി ഫൈറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് ആ സിറ്റിയിലൂടെ വീണ്ടും യാത്ര തുടരും. അതേസമയം ആ 2 ദുർമന്ത്രവാദികളെ വീണ്ടും കാണിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ വേറെയും കുറേയധികം മനുഷ്യനെ പോലത്തെ ജീവികൾ ഉണ്ടായിരുന്നു. പിന്നീട് ടാസ്ക് ഫോഴ്സ് എക്സ് എന്ന് പറഞ്ഞ ആ ടീം ഒരു ബിൽഡിംഗിൽ കൂടെ കയറിപ്പോന്നു. അവിടെ വെച്ച് ഹാർലി ക്വിൻ ഒരു കെമിക്കൽ ടാങ്ക് കാണുന്നു. പിന്നീട് നേരെ ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. അതിൽ ഹാർലി ക്വിൻ തന്റെ പ്രണയം സത്യമാണെന്ന് കാണിക്കാൻ വേണ്ടി ആ ഒരു കെമിക്കൽ ടാങ്കിനകത്തേക്ക് എടുത്തു ചാടുന്നു. ഇത് കണ്ട ജോക്കർ ആദ്യം അവളെ മൈൻഡ് ചെയ്യാതെ പോകുമെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ മനസ്സിൽ എവിടെ ഒരു ദയ തോന്നി അവളെ രക്ഷിക്കാൻ വേണ്ടി ആ ടാങ്കിലേക്ക് എടുത്തു ചാടും. പിന്നീട് സീൻ മാറുകയാണ്. ഡെഡ് ഷൂട്ട് ഡിയാബ്ലോട് ചൂടാകും. നീ എന്താ നിന്റെ കഴിവുകളൊന്നും കാണിക്കാത്തത്, നീ എന്താ ഒന്നും ചെയ്യാതെ നിൽക്കുന്നത്. അപ്പോ ഡിയാബ്ലോ അവിടെ നിന്ന ബാക്കിയുള്ള ഇൻക്യൂബസിന്റെ ആളുകളെ ജീവനോടെ കത്തിച്ചു കളയും. അപ്പൊ ടാസ്ക് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ആ ടീമിന്റെ കൂടെ വന്ന ഒരാള് ആ ബിൽഡിംഗിൽ എത്ര പേര് ഇനി ജീവനോടുണ്ടെന്ന് നോക്കാൻ വേണ്ടി പോകും.
അങ്ങനെ അയാൾ നേരെ പോകുന്നത് ആമണ്ടയുടെ അടുത്തേക്കാണ്. അതിന്റെ അർത്ഥം ആ ബിൽഡിങ്ങിൽ തന്നെയാണ് ആമണ്ടയും ഉള്ളത്. പെട്ടെന്നാണ് ആ ഒരു മുറിയിലേക്ക് ഡെഡ് ഷോട്ട് വരുന്നത്. ആമണ്ടെ കണ്ട ഡെഡ് ഷോട്ട് പറയും, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആര് കാരണമാണ് ഈ പ്രശ്നം നടക്കുന്നതെന്ന് ആദ്യമേ അറിയാരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഡെഡ് ഷോട്ട് അവിടുന്ന് ഇറങ്ങിപ്പോകും. എന്നിട്ട് ഡെഡ് ഷോട്ട് ബാക്കിയുള്ളവരോട് പോയി പറയും, എനിക്കിനി ഈ മിഷൻ ചെയ്യാൻ വയ്യ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തോ. ഈ സമയം ആമണ്ട അവിടെ എത്തും. എന്നിട്ട് ആ സ്ത്രീ പറയും, എന്റെ കയ്യിലും ആ റിമോട്ട് ഉണ്ട്, അതായത് നിങ്ങളുടെ കഴുത്തിലിരിക്കുന്ന ആ ചിപ്പിന്റെ റിമോട്ട്. അപ്പോ നിങ്ങളെ മിഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചാലും നിങ്ങളെ കൊല്ലാൻ സാധിക്കും. മാത്രമല്ല, ഇൻക്യുബസിന്റെ ആളുകളെ കൊല്ലാൻ വേണ്ടി ഒരു സാധാരണ മനുഷ്യന് കഴിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ചൂസ് ചെയ്തത്. അവസാനം ആ ടീംസിന് സമ്മതമില്ലാഞ്ഞിട്ട് കൂടി അവര് പറയുന്നത് കേൾക്കേണ്ടതായി വരും. ശേഷം ആമണ്ട ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ ചെന്നിട്ട് മിലിട്ടറിയിലേക്ക് വിളിച്ചൊക്കെ പറയാം, ഞങ്ങളെ റെസ്ക്യൂ ചെയ്യാൻ ഏതെങ്കിലും ടീംസിനെ വിടാമോ. ആ സമയം അവിടെ ഒരു ഹെലികോപ്റ്റർ ഷട്ട പടയെന്ന് വരും. ഇത് കണ്ട ആമണ്ട കരുതും അവരെ അവിടുന്ന് റെസ്ക്യൂ ചെയ്യാൻ ആളുകൾ വന്നതാണെന്ന്. പക്ഷേ അതിനകത്ത് ജോക്കറും ജോക്കറിന്റെ ആളുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ വലിയ രീതിയിലൊരു ഫൈറ്റ് തന്നെ നടക്കും. സത്യത്തിൽ ജോക്കർ അവിടെ വന്നത് ഹാർലി കിങ്ങിനെ അവരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. ജോക്കറിനെ കണ്ട ഹാർലി അവളുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും കളഞ്ഞിട്ട് ജോക്കറിന്റെ അടുത്തേക്ക് പോകും. ജോക്കർ അപ്പോ ഒരു കയറ് ഹാർലിക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ ഹാർലി അത് പിടിച്ച് ജോക്കറിന്റെ അടുത്തേക്ക് പോകും. ഇത് കണ്ടോണ്ട് വന്ന ആമണ്ട ഡെഡ് ഷൂട്ടിനോട് പറയും, നീ എന്താ നോക്കി നിൽക്കുന്നെ, പെട്ടെന്ന് തന്നെ അവളെ കൊല്ലും. പക്ഷെ ഡെഡ് ഷൂട്ടിന് ഒരിക്കലും അവളെ കൊല്ലാൻ സാധിക്കില്ല, കാരണം ഡെഡ് ഷൂട്ടിന് അറിയാം ഒരു ഫാമിലിയുടെ വില എന്താണെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഷൂട്ട് ചെയ്യുന്നത് പോലെ ഒരു നാടകം ചെയ്യും. എന്നിട്ട് അദ്ദേഹം മനഃപൂർവ്വം ഉന്നം തെറ്റിച്ച് ഷൂട്ട് ചെയ്യും. ഇത് കണ്ട എല്ലാവർക്കും മനസ്സിലാകും ഡെഡ് ഷൂട്ട് മനഃപൂർവ്വം ഉന്നം തെറ്റിച്ചതാണെന്ന്. എന്നിട്ട് ആമണ്ട വീണ്ടും റെസ്ക്യൂവിന് ആളെ വിടാൻ വേണ്ടി വിളിച്ചു പറയും. അപ്പൊ അവിടെ ഒരു ഹെലികോപ്റ്റർ ഷഡ പടയെന്ന് വരും. ആ ഹെലികോപ്റ്റർ ജോക്കറിന്റെ ഹെലികോപ്റ്ററിന്റെ നേർക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യും. ജോക്കർ പെട്ടെന്ന് തന്നെ ഹാർലിയെ ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് തള്ളിയിടും. കാരണം ജോക്കറിനെ അറിയായിരുന്നു തന്റെ ഹെലികോപ്റ്റർ എത്രയും പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഹാർലിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ജോക്കർ അങ്ങനെ ചെയ്തത്. ഹാർലിയുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അതേസമയം ആമണ്ട റെസ്ക്യൂ ചെയ്യാനായിട്ട് വീണ്ടും ആ ഹെലികോപ്റ്റർ തിരിച്ചു വരും. അന്നേരം ആമണ്ട പോകുന്ന ആ ഹെലികോപ്റ്റർ ഇൻക്യുബസ് തകർക്കാൻ ശ്രമിക്കും. ശേഷം ആമണ്ട ഇൻക്യുബസ് കൂടെ കൊണ്ടുപോകും. പിന്നീട് കാണിക്കുന്നത് ടാസ്ക് ഓഫ് എക്സ് എന്ന് പറയുന്ന ആ ടീമും ബാക്കിയുള്ളവരും കൂടി ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതായിട്ടാണ്. അപ്പൊ അതിൽ നിന്ന് ഒരാൾ പറയും, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ തന്നെ സോൾജിയേഴ്സ് മെട്രോ സിറ്റിയുടെ അടിയിലേക്ക് ഒരു ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അവിടെ എല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്. ഇത് കേട്ട കില്ലർ ക്രോക്ക് പറയും, എനിക്ക് വെള്ളത്തിന്റെ അടിയിൽ കുറെ നേരം നിൽക്കാൻ കഴിയും, അതുകൊണ്ട് ഞാൻ ആ ബോംബെല്ലാം എടുത്തോണ്ട് വന്ന് ഇൻക്യുബസും കൂട്ടറും ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാം. അതേസമയം ബാക്കിയുള്ളവര് ആ മന്ത്രവാദികൾ ഉള്ള സ്ഥലത്തേക്ക് പോകും. ഇവരെല്ലാവരും കൂടി അവിടെ മറിഞ്ഞു നിന്ന് എൻഹാൻഡ്രസിനെയും ഇൻക്യുബസിനെയും ശ്രദ്ധിക്കുകയായിരുന്നു. പക്ഷേ എൻഹാൻഡ്രസിന്റെ ശക്തി മൂലം ഈ ടാസ്ക് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ടീം എന്തിനാണ് വന്നത്, എന്താണ് സംസാരിക്കുന്നത് എന്നതെല്ലാം അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എൻചാൻഡ്രസ് അവർക്ക് ശക്തിയും കൊണ്ട് അവിടെ നിൽക്കുന്ന ഓരോ ടീം മെമ്പേഴ്സിന്റെയും ആഗ്രഹങ്ങള് ഒരു വിഷനായിട്ട് കാണിക്കും. അതായത് ഡെഡ് ഷൂട്ട് കാണുന്നത് താൻ ബാറ്റ്മാനെ കൊന്നതായിട്ടാണ്, കാരണം ബാറ്റ്മാൻ കാരണമാണല്ലോ അയാൾ ജയിലിലായത്. പിന്നീട് കാണിക്കുന്നത് ഹാർലി ക്വിന്നിന്റെ വിഷനാണ്. അതിൽ ഹാർലി ക്വിന്നും ജോക്കറും അവരുടെ കുട്ടിയും കൂടി സന്തോഷമായി ഒരു നോർമൽ ലൈഫ് ജീവിക്കുന്നതായിട്ടാണ്. പിന്നീട് കാണിക്കുന്നത് എൽ ഡി അബ്ലോയുടെ ഭാര്യ തിരിച്ചു വന്ന് അയാളോട് സംസാരിക്കുന്നതായിട്ടാണ്. ആ വിഷയം കണ്ടപ്പോ തന്നെ എൽ ഡി അബ്ലോയ്ക്ക് മനസ്സിലാകും ഇത് എൻഹാൻഡ്രസിന്റെ വെറും ഒരു തന്ത്രമാണ്, കാരണം മരിച്ച ഒരാൾ ഒരിക്കലും തിരിച്ചു വരികയില്ല. എൽ ഡി അബ്ലോ ഇത് എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നീട് കാണിക്കുന്നത് എൽ ഡി അബ്ലോ എൻചാൻഡ്രസിന്റെ അടുത്ത് ദേഷ്യത്തിൽ വന്ന് പറയും, നിന്റെ തന്ത്രമൊന്നും എന്റെ അടുത്ത് നടക്കത്തില്ല. അതേസമയം ഇൻക്യുബസ് അവിടെ വന്ന് എൽ ഡി അബ്ലോയുടെ കൂടെ ഒരു ഫൈറ്റ് ചെയ്യും. കുറച്ചു കഴിഞ്ഞപ്പോൾ കില്ലർ ക്രോക്ക് സെറ്റ് ചെയ്ത ആ ഒരു ബോംബ് പൊട്ടിത്തെറിക്കും. അതിൽ ഇൻക്യുബസും എൽ ഡി അബ്ലോയും പെട്ട് മരണപ്പെടും. ഇൻക്യുബസ് മരണപ്പെട്ടതുകൊണ്ട് തന്നെ എൻഹാൻഡ്രസിന്റെ ഒരുപാട് ശക്തി കുറയും. പവേഴ്സ് എല്ലാം നഷ്ടപ്പെട്ട എൻഹാൻഡ്രസ് ആ ടീം മെമ്പേഴ്സിനോട് പറയും, എനിക്ക് നിങ്ങളുടെ സഹായം വേണം, നിങ്ങൾ പറയുന്ന എന്താഗ്രഹവും ഞാൻ സാധിച്ചു തരാം. ഇത് കേട്ട ഡെഡ് ഷോട്ട് പറയും, ഞങ്ങൾക്ക് ഒരു ആഗ്രഹവുമില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് നീ സാധിച്ചു തരണ്ട. എന്നിട്ട് അവിടെ വീണ്ടും ഒരു ഫൈറ്റ് നടക്കും. അപ്പോ പെട്ടെന്ന് ഹാർലി ക്വിൻ എൻഹാൻഡ്രസിന്റെ അടുത്ത് വന്ന് പറയും, ഇവിടെയുള്ള ആര് എന്ത് വിചാരിച്ചാലും എനിക്കത് പ്രശ്നമല്ല, പക്ഷേ എനിക്ക് എന്റെ ആഗ്രഹം മാത്രമാണ് വലുത്, നിനക്കത് സാധിച്ചു തരാൻ പറ്റുമോ. ഇത് കേട്ട എൻഹാൻഡ്രസ് പറയും, എന്താണ് നിന്റെ ആഗ്രഹം എന്ന് പറയൂ, ഞാനത് സാധിച്ചു തരാം. ഹാർലി മെല്ലെ മെല്ലെ എൻഹാൻഡ്രസിന്റെ അടുത്ത് വന്ന് തറയിൽ കിടന്ന ഒരു വാളെടുക്കും. എന്നിട്ട് ആ ഒരു വാളും കൊണ്ട് പ്രേതാത്മാവിന്റെ നെഞ്ചിലേക്ക് തറച്ചു കയറ്റും. ശേഷം അവളുടെ ഹൃദയം വലിച്ചെടുക്കും. ശേഷം ഹാർലി ഡെഡ് ഷൂട്ടിനോട് പറയും,
വേഗം തന്നെ എൻഹാൻഡ്രസ് ഉണ്ടാക്കിയ ആ വെപ്പണിലേക്ക് ഷൂട്ട് ചെയ്യൂ. ഇവിടെ വെപ്പൺ എന്ന് പറയുന്നത് എൻഹാൻഡ്രസും ഇൻക്യുബസും കൂടി ചേർന്ന് മനുഷ്യനെ ഈ ലോകത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ ഉണ്ടാക്കിയ ആയുധത്തിനെ പറ്റിയാണ്. അതേസമയം കില്ലർ ക്രോക്ക് ഒരു ബോംബ് എടുത്ത് ആ വെപ്പണിലേക്ക് എറിയും. അപ്പോ ഡെഡ് ഷൂട്ട് ആ ബോംബിലേക്ക് ഷൂട്ട് ചെയ്യും. അങ്ങനെ വെപ്പണും എൻഹാൻഡ്രസും ഇല്ലാതാകും. എൻഹാൻഡ്രസ് ജൂണിന്റെ ശരീരം വിട്ടു പോയതുകൊണ്ട് ജൂണ് വീണ്ടും പഴയ അവസ്ഥയിലെത്തും. ഇത് കണ്ട് എല്ലാവർക്കും സന്തോഷമാകും. എല്ലാം ശരിയായല്ലോ, ഇനി തിരിച്ചു പോകാമെന്ന് പറഞ്ഞു വരുമ്പോൾ ആമണ്ട് അവിടെ എത്തും. എന്നിട്ട് പറയും, ഞാൻ മരിച്ചു പോയെന്ന് കരുതി നീ എല്ലാം സന്തോഷിച്ചിരിക്കല്ലായിരുന്നോ? പക്ഷെ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ ഇവിടുന്ന് എവിടെ പോകാനാ നോക്കുന്നത്? മര്യാദക്ക് ജയിലിലേക്ക് വന്നോ? എന്റെ കയ്യില് ആ റിമോട്ട് ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ട് ഞാൻ വിചാരിച്ച നിങ്ങളെ ഇപ്പൊ വേണമെങ്കിലും കൊല്ലാം. എന്നിട്ട് ആമണ്ട പറയും, നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്തതുകൊണ്ട് ജയിൽ ശിക്ഷയെന്ന് 10 വർഷം കുറയ്ക്കാം. ഇനി നിങ്ങൾക്ക് വേറെന്തേലും വേണമെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞോ, പിന്നീട് എനിക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് അവരുടെ ആഗ്രഹങ്ങൾ പറയും. അപ്പൊ ആമണ്ട അതെല്ലാം സാധിച്ചു കൊടുത്തിട്ട് അവരെ വീണ്ടും ജയിലിലേക്കാക്കും. പിന്നീട് കാണിച്ചിരിക്കുന്നത് ആ ജയിലെല്ലാം മുടച്ച് ജോക്കർ ഹാർലി കുഞ്ഞിനെ രക്ഷിക്കാൻ വരുന്നതായിട്ടാണ്. ജോക്കറിനെ കണ്ട ഹാർലി പെട്ടെന്ന് സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കും. ആ ഒരു സീന് അങ്ങനെ തന്നെ കാണിച്ച് മൂവിയും തീരും. പിന്നീട് കാണിക്കുന്നത് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. അതിൽ ബാറ്റ്മാൻ വന്നിട്ട് ആമണ്ടയുടെ കയ്യില് കുറച്ച് ടോപ്പ് സീക്രട്സ് ആയിട്ടുള്ള ഫയൽസ് കൊടുക്കുന്നു. ആ ഒരു ഫയലിനകത്ത് അക്വാമാന്റെയും അതുപോലെ തന്നെ ഫ്ലാഷിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഇത് കണ്ട് ആമണ്ട ചോദിക്കും, ഇതെന്തിനാണ് എനിക്ക് തന്നതെന്ന്. അപ്പൊ ബാറ്റ്മാൻ പറയും, ഇതെല്ലാം എന്റെ ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനെ ഈ ഒരു ചിത്രം തീരുകയാണ്. ചിത്രത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാന്നുള്ളത് കമന്റ് വഴി എഴുതിയറിയിക്കുക. പിന്നെ മൂവിയെ പറ്റിക്കുള്ള സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് വഴി എഴുതിയറിയിക്കാൻ മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.